യു എ പി എ വകുപ്പ് പ്രകാരം കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത സി പി എം പ്രവർത്തകരായ ശ്രീ താഹയും അലനും സി പി എം പ്രവർത്തകരല്ല മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ യു എ പി എ വിഷയത്തിൽ സി പി എമ്മിൻ്റെ സമീപനങ്ങളിൽ നിന്ന് ഏറെ അകലം പാലിക്കുവാൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താൽപ്പര്യം കാണിക്കുന്നുവെന്ന് കുറെ കൂടി വ്യക്തമായിരിക്കുന്നു. യു എ പി എ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നിരപരാധികളും ഭരണകൂടത്തിന് സംശയമുള്ള ആളുകളെയും വിചാരണ കൂടാതെ തടവിലാക്കുന്നത് എന്ന് പലകുറി ലോകത്തോട് വിളിച്ചു പറഞ്ഞ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവർ കേരളം ഭരിക്കുമ്പോൾ യു എ പി എ വകുപ്പ് ചുമത്തിക്കൊണ്ട് തങ്ങളുടെ തന്നെ രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റിനെ ബി ജെ പി ആയുധമാക്കിക്കൊണ്ട് പല വാർത്തകളും സൃഷ്ടിക്കുമ്പോഴാണ് അവരെ തള്ളിപ്പറയുവാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായത് എന്നത് സി പി എമ്മിൻ്റെ യു എ പി എ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. യു എ പി എ വകുപ്പ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത സമീപനം വളരെ ആരോഗ്യകരമായിട്ടാണ് ജനാധിപത്യ വിശ്വാസികൾ കരുതി വരുന്നത്. ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയിലാണെങ്കിൽ പോലും അവരുടെ ആശയങ്ങൾ വായിക്കുന്നതും ആ ആശയങ്ങളിൽ വിശ്വസിക്കുന്നതും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമല്ല എന്ന് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ വിഷയത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുവാൻ കേരള സർക്കാർ എടുത്ത താൽപ്പര്യം, ആ താൽപ്പര്യത്തെ പിന്തുണച്ചുകൊണ്ടുള്ള കേരളത്തിലെ നിലവിലുള്ള സർക്കാരിൻ്റെ സമീപനം, യു എ പി എ വിഷയത്തിൽ സി പി ഐ എം കഴിഞ്ഞ നാളുകളെടുത്ത സമീപനത്തെ വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന് ഇവിടെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളായി തുടരുന്ന വ്യക്തികൾ മാവോയിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെന്ന് പരോക്ഷമായെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നുവെങ്കിൽ ബി ജെ പി കാർ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പറയുന്ന പല ആരോപണങ്ങളെയും മുഖ്യമന്ത്രി തന്നെ ശരിവെക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം ഏറെ കുറവാണെന്നിരിക്കെ മാവോയിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങൾ തന്നെ കേരളത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ മാവോയിസ്റ്റുകളെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തുന്ന രീതി പലകുറി ആവർത്തിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമീപനം സെക്കന്ദരാബാദിലെ വ്യാജ ഏറ്റുമുട്ടലുമായി താരതമ്യപ്പെടുത്തി വേണം വിലയിരുത്തുവാൻ. സംസ്ഥാനത്തെ പോലീസിന് നൽകുന്ന അമിതാധികാരം, ആ അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് പലരെയും വേട്ടയാടാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബി ജെ പി നിയന്ത്രിക്കുന്ന പോലീസിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ്. സംസ്ഥാനത്ത് ജനകീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിൽ പോലീസ് രാജ്യത്തിന് അവസരമുണ്ടാക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യു എ പി എ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് നീങ്ങുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ സി പി എമ്മിനെ തന്നെ വേട്ടയാടുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെ വെച്ചോ മറന്നുപോയി എന്ന് പറയേണ്ടി വരുന്നു.